കായംകുളം ഹരിപ്പാട് റൂട്ടിൽ നങ്ങ്യാർകുളങ്ങനെ കവലെത്തുമ്പോഴാണ് ഈ ചായവാല സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ വരെ പലതരത്തിലുള്ള വെറൈറ്റി ചായ ഇവിടെ അവൈലബിൾ ആണ്. രാത്രി കാലങ്ങളിൽ ദൂരയാത്ര പോകുന്നവർക്ക് എന്തായാലും ഉറക്കം വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ ഇവിടുന്ന് കയറി ഒരു ചായ കുടിച്ചാൽ ഉറക്കം പമ്പ കടക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് ഈ ചായവാലയിലെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ കിട്ടുന്ന ഒരുപാട് ചായകളുണ്ട്. ജിഞ്ചർ ബേസിൽ ചായ, സാഫ്രോൺ, പാൻ ചായ, ടർമറിക്ക്, സിനമൺ, ചോക്ലേറ്റ്, പിന്നെ റോസ് ചായ, ലാവൻഡർ, വാനില, പിന്നെ ലെമൺ ഗ്രാസ്, ആസാം ചായ, അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി. ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തേക്കുന്നത് ഒരു മസാല ചായയും ഇത് അങ്ങോട്ടാണെങ്കിൽ ഒരു ആസാം ചായ. എന്തായാലും ഞങ്ങൾ തമ്മിൽ ചേഴ്സ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുടിക്കാറുണ്ട്, അത് ഞങ്ങളുടെ പതിവാണ്. എന്തായാലും ഞാൻ എൻ്റെ മസാല ചായ എന്ന് കുടിച്ചു നോക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മൊത്തം അതെ എല്ലാ സ്പൈസസ് ആണ്. ഒരു ആസാം ചായയും ഒന്ന് ലൈറ്റ് ഉണ്ട്, അമ്മൂൻ്റെ ചായ സ്നാക്സ് ഐറ്റംസിൽ മെയിൻ ആയിട്ടുള്ളത് ഇവിടുത്തെ ഇറച്ചിപ്പത്തിരിയാണ്. എന്താ അമ്മൂസ ഇറച്ചിപ്പത്തിരി എങ്ങനെ ഉണ്ട്? മസാല ചായ കുടിച്ചു നോക്കിയേ. മസാല ചായ ഇതാ, അല്ല സോറി, മസാല ചായ ഇതാ. അയ്യോ അല്ല, ഇത് ഹിന്ദി അറിയുന്നവരെ അത് കുടിക്കാവുള്ളൂ. ആസാം ചായ ഹിന്ദി അറിയുന്നവരെ കുടിക്കാവുള്ളൂ, നല്ല പണി കിട്ടും. മെയിനായിട്ട് ഇവിടുന്ന് പോകുന്ന ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? ഈ ആസാം മസാല. കൊറോണ കാര്യങ്ങളൊക്കെ ആയിട്ട് ജിഞ്ചർ ഡ്രൈവ് ചെയ്ത് വരുന്നവർക്ക് എല്ലാം സിമ്പിൾ ആയിട്ട് ഒന്ന് റീഫ്രഷ് ആകാൻ വേണ്ടിട്ടല്ലേ. കവലയിൽ സിഗ്നൽ എത്തുന്നതിന് മുന്നേ നമ്മള് ആലപ്പുഴയ്ക്ക് പോകുന്ന റൂട്ടിൽ നങ്ങ്യാർകുളങ്ങര കവല സിഗ്നൽ എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിൽ ഹൈവേ സൈഡിൽ തന്നെയാണ് ഈ ചായവാല സ്ഥിതി ചെയ്യുന്നത്. രാത്രി ഫുൾ ടൈം ഓൺ ആണ് നമ്മുടെ മച്ചാനും മച്ചാന്റെ പിള്ളാരും ഈ ചായക്കടയിൽ. മച്ചാനെ, മച്ചാന്റെ പേരെങ്ങനെന്ന് പറഞ്ഞില്ലായിരുന്നു? ശരത്. ശരത് മച്ചാനാണ് ഇതിന്റെ ഓണർ കം മൊയിലാളി അല്ലേ. ഇതെല്ലാം ഫ്രണ്ട്സ് ആണോ? ബാക്കി നിൽക്കുന്നവർ രണ്ടുപേരും ഫ്രണ്ട്സ് ചങ്സ് അല്ലേ? എവിടെ മച്ചാന്റെ സ്ഥലം? എവിടെ? ഹരിപ്പാട് തന്നെ. ഇത് നല്ല കിളിക്കൂട്. കിളിക്കൂട് എന്ന് പറഞ്ഞാൽ കിളി കൂട് പോലെ തന്നെ കമ്പും കൊള്ളിയൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ. ഇതെല്ലാം മിക്സറിന്റെ ഐറ്റം പോലെ അല്ലേ? സേമിയ പായസത്തിന്റെ ഐറ്റം പോലെ വെച്ചിട്ട് ഈ കിളിക്കൂട് എന്ന് പറയുന്ന പോലെ തന്നെ കറക്റ്റ് കിളിക്കൂടാ. കിളിക്കൂടും ഉണ്ട്, അതിനകത്ത് പാവം കിളിയുടെ മുട്ടയും ഉണ്ട്. ഇത് നമ്മളിങ്ങനെ ആയി വെച്ച് ഇങ്ങനൊരു കടിയും ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും കിളിക്കൂട് എന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ടീമിനും കിളിക്കൂടും ഇറക്കിപ്പത്തിരിയും പിന്നെന്താ ഉന്നക്ക, പിന്നെ ഇത് ഇരിക്കുന്നോ കണ്ടിട്ട് ഉന്നക്ക അങ്ങനെയുള്ള അന്ന ഉന്നക്കൊക്കെ തീർന്നു, നേരത്തെ തീരാറുണ്ടല്ലേ. ഇത് ശംഖുപുഷ്പവും മിന്റ് ഫ്ലേവറും എടുത്തേക്കണ. ഇതിന്റെ ഒറിജിനൽ എസെൻസ്, അതായത് ഒറിജിനൽ സത്ത് എടുത്തിട്ട് ആ സത്തിൽ നിന്നുണ്ടാക്കുന്ന സത്തിനകത്ത് ഹണി ഒഴിച്ചിട്ട് ഈ ഫ്രാഞ്ചൈസ് കൊടുക്കുന്ന യഥാർത്ഥ മൊയിലാളി. ഇതിനൊരു ശരിക്കും മൊയിലാളി ഉണ്ട്. ആ ശരിക്കും മൊയിലാളിയുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് ഈ ലെമണേഡ് ഐറ്റംസ്. ചെമ്പരത്തി ഉണ്ട്, അത്യാവശ്യം തലയ്ക്ക് നല്ല സുഖം കിട്ടാനൊക്കെ ചെമ്പരത്തി, ചെമ്പരത്തി, ശംഖുപുഷ്പം, ആ എല്ലാം നല്ലതാണെന്നാണ് ശരത് പ്രോ പറയുന്നത്. അങ്ങനെയാണ് അമ്മൂന് ചെമ്പരത്തി മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചേ. പക്ഷേ ഈ മിന്നിലോട്ട് നമുക്ക് ഡേറ്റ്സ് വരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത നമുക്ക് മധുരം ഇതിനകത്ത് ആഡ് ചെയ്യില്ല. ഇതിനകത്ത് ആകെ ആഡ് ചെയ്യുന്നത് കസ്കസ്, ഐസ്, സോഡ, വേറെ ഒന്നും ആഡ് ചെയ്യത്തില്ല. എന്തായാലും നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആണോ? വെറൈറ്റിയാണോ? ശംഖുപുഷ്പത്തിന്റെ ലെമണേഡും മിന്റിന്റെ ലെമണേഡും ആണ് നമ്മളിപ്പോ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് നന്നായിട്ട് ബോധിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചെറുതേൽ ഇങ്ങനെ വായി ഫ്ലേവർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി എന്തായാലും അമ്മൂന്റെ മിന്റ് ഒന്ന് ട്രൈ ചെയ്യാം. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മൂൻ ഇതും ഇഷ്ടപ്പെട്ടു, എനിക്ക് അതും ഇഷ്ടപ്പെട്ടു. അന്നേരം ഞങ്ങൾ വീണ്ടും ഞങ്ങള് എക്സ്ചേഞ്ച് ചെയ്യാം, ഞങ്ങള് നിറം മാറ്റി. അന്നേരം നമ്മള് ജ്യൂസ് എല്ലാം കുടിച്ച് കഴിഞ്ഞ് ഇനി ചായ കുടിച്ച് ജ്യൂസ് കുടിച്ച് ഇറച്ചിപ്പത്തിരി കഴിച്ച് പിന്നെ കിളിക്കൂടും കഴിച്ച്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചായ മാത്രമല്ല
മൊഹിറ്റോ പലതരത്തിലുള്ള മൊഹിറ്റോ അവൈലബിൾ ആണ്. ഇപ്പൊ ചായ കുടിക്കാൻ വരുന്നവർക്ക് പിള്ളേർ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലവർക്ക് ചായ ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പിള്ളേർ ഐറ്റംസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശരത് ബ്രോ മൊഹിറ്റോയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്ര തരത്തിലുള്ള മൊഹിറ്റോ ആണ് ഇവിടെ നമ്മൾ? ഏഴ് ഐറ്റം ഇപ്പൊ സ്റ്റോക്ക് ആയിട്ടുണ്ട്. അന്നേരം ചായ മാത്രമല്ല മൊഹിറ്റോയും പിന്നെ ചെറുകടികൾ, പലതരത്തിലുള്ള ചെറുകടികളും. ഈ ചെറുകടികൾ തീരുന്നതിനനുസരിച്ച് വീണ്ടും നിങ്ങൾ റീഫിൽ ചെയ്യുമോ? രാത്രി ഫുള്ളാണ്. അന്നേരം കുക്കീസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. വലിയൊരു ഉറക്കം നിന്ന് വണ്ടി ഓടിക്കുന്നവർക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കാം ഈ ചായവാല എന്ന് പറയുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്നവർക്ക് കട്ടൻ ചായ, ഏലക്ക, പിന്നെ മസാല ചായ. മസാല ചായ ഉറക്കം പോവാനും ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഒരു ഉറക്കം പോലും ഫ്രഷ്നെസ്സിന് നല്ലത് മസാല ചായ. കട്ടൻ കാപ്പിയെക്കാളും ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത് ഈ മസാല ചായ. കാരണം നമ്മൾ മെയിൻ ആംബുലൻസ് ഡ്രൈവർ കൊടുത്തത് കുടിച്ച് അവർ റിസൾട്ട് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് ഒരു 8 മണി വരെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി. അതായത് ആ എരിവും കാര്യങ്ങളെല്ലാം തൊണ്ടരോട്ട് അവർ ഉറക്കവും പോകും, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നവർ ആ ഉറക്കം പോയിട്ട്. പിന്നെ ഇലയപ്പം അങ്ങോളം ഒക്കെ ഞാൻ വിളിക്കുന്നത്, ചൂടോടെ ഇലയപ്പവും കട്ടൻ ചായയും രാത്രികാലങ്ങളിൽ രാവിലെ കൊടുക്കുന്നു. അത് വലിയ നല്ലൊരു കാര്യമാണ്. എന്താന്ന് പറഞ്ഞാൽ പാതിരാത്രി സമയങ്ങളിൽ പങ്കാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പം ചില സ്ഥലത്തേക്ക് കടക പോലും കാണാൻ ചാൻസ് ഇല്ല അല്ലേ. അങ്ങനെയുള്ളവർക്കെല്ലാം ഹരിപ്പാട് അല്ലെങ്കിൽ ആലപ്പുഴ പോകുന്നവർക്കോ അല്ലെങ്കിൽ കൊല്ലം പോകുന്നവർക്കോ ഹരിപ്പാട് നങ്ങ്യാർകുളങ്ങര കവലയിൽ ഹൈവേ സൈഡിൽ തന്നെയാണ് നമ്മുടെ ശരത് ബ്രോയുടെ ചായവാല സ്ഥിതി ചെയ്യുന്നത്. അന്നേരം സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ഇനി പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. കയറിയപ്പോഴാണ് ഈ വെളുപ്പാങ്കാലം വരെയുള്ള ഒരു ഈ ഒരു കാര്യം ആളുകളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം ശരത് ബ്രോ പറയുന്നത്. എന്തായാലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടുകളെല്ലാം ലൈക്കായും ഷെയറായും സബ്സ്ക്രൈബാക്കിയും മാറ്റുക. അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.